അനേകകാലത്തെ അലഞ്ഞുതിരിഞ്ഞുള്ള ഏകാന്ത ജീവിതത്തിനു ശേഷം മൂക്കത്ത് ശുണ്ഠിയുമായി ഞാൻ വൈക്കത്ത് പട്ടണത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള എന്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നു. സ്റ്റൈലൻ സ്വീകരണം, ഈ സ്റ്റൈലൻ എന്നുള്ള വാക്കുകളൊക്കെ ഒരുപക്ഷെ വളരെ ആധുനികമാണിപ്പോൾ. അല്ല, നമ്മൾ ഒരു സിനിമയെ പറ്റി പോലും പറയാറുണ്ട് സ്റ്റൈലൻ പടം. അതൊക്കെ ബഷീറിൻ്റെ തന്നെ ചില വാക്കുകൾ പിൽക്കാലത്ത് സാധാരണക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഉഗ്രാത്യുഗ്രൻ, യമണ്ടൻ. യമണ്ടൻ എന്ന് പറയുന്നൊരു കപ്പലിൻ്റെ പേരാണ്. അപ്പോൾ അതിൻ്റെ വലിപ്പം പറയാൻ വേണ്ടി യമണ്ടൻ എന്ന് പറയാറുണ്ട്. അതുപോലെ ഒരുപാട് പ്രയോഗങ്ങൾ പിൽക്കാലത്ത് നമ്മളെല്ലാവരും ഒരുപക്ഷെ എനിക്ക് എന്നെ പോലെയുള്ളൊരു തലമുറ പിൽക്കാലത്ത് അത് വളരെ സ്വായത്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന കാലത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒരു കുട്ടിയെന്ന നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളതും എനിക്ക് തോന്നിയിട്ടുള്ളതും ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണല്ലോ എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊരു നാട്ടുകാരാണ്, ഞങ്ങൾക്ക് സംസാരിക്കുന്ന ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പറയുന്നത്. പലപ്പോഴും വളരെ കഠിനപദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല തത്വശാസ്ത്രങ്ങളും തത്വസംഹിതകളുമൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ലളിതമായ ഭാഷയും ലളിതമായ ദൃശ്യങ്ങളിലൂടെ, ഇമേജറികളിലൂടെ ആണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ആനവാരിയോ തൊൻകുരിസ്വാമിയോ അതുപോലെയുള്ള കഥാപാത്രങ്ങൾ ഒരുപക്ഷേ നമുക്ക് നാട്ടിൽ അന്നത്തെ കാലത്ത് സുലഭമായിരുന്നിരിക്കണം. എനിക്ക് പക്ഷേ ആ കാലഘട്ടത്ത് ഞാൻ ജീവിച്ചിരുന്നിട്ട് ആളല്ല. ഒരു സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുകയും ജനമുന്നേറ്റങ്ങളുടെ കൂടെ നിൽക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ നിൽക്കുകയും വ്യക്തിപരമായിട്ട് വളരെയേറെ സാഹസങ്ങളും കഷ്ടങ്ങളും സഹിച്ചിട്ടുള്ള ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ ആ ചെറിയ വീട്ടിലാണ് ഏകാന്തമായി വസിച്ചിരുന്നത്. ചായയും പലഹാരവും ഊണും എൻ്റെ ഉമ്മ, അതായത് അമ്മ, ഗേറ്റിൻ്റെ മുകളിലൂടെ അകത്തേക്ക് തരും. അങ്ങനെ ആരെയും അകത്തേക്ക് കയറ്റാറുണ്ടായിരുന്നില്ല. സൗഖ്യത്തോടെ ഇരുന്ന് എഴുതും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കും, അതുമല്ലെങ്കിൽ ചെടികളെയും വൃക്ഷങ്ങളെയും ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെയൊക്കെ നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചുറ്റാൻ പോയി. വർക്കലയിലെ ശിവഗിരി, മദുരാശി, എറണാകുളം, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലായി 3 കൊല്ലം താമസിച്ചു. കായ് അബ്ദുൾ റഹ്മാൻ മകൻ വൈക്കം മുഹമ്മദ് ബഷീർ കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നതിനാൽ ബലം കെട്ട് കൊണ്ടുവരണമെന്നാ നിയമം. നിങ്ങൾ മരിച്ചുപോയാൽ അവരുടെ സ്ഥിതി എന്ത്? ദൈവം രക്ഷിക്കും. എനിക്ക് സംശയം. മതിലുകൾ എന്ന സിനിമയിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ അഭിനയിക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനതിന് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ആത്മവിശ്വാസം പകർന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാക്ക്, ഒരുപക്ഷെ ബഷീറിനെ തമാശയായിട്ട് പറഞ്ഞായിരിക്കാം. ബഷീറായിട്ട് അഭിനയിക്കാൻ മമ്മൂട്ടിയെ പോലൊരു സുന്ദരനല്ലാതെ വേറെ ആരുണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതൊരു എന്നെ വലിയൊരു അംഗീകാരമായിട്ടല്ല, എന്നാലും എനിക്കൊരു ധൈര്യം തന്നു എന്ന് മാത്രം. കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഘോര രാത്രി വരാൻ ഞാൻ കാത്തിരിക്കുക. ദൈവമേ, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. നിശബ്ദത, ശാന്തത, പിന്നെ പരിപൂർണ വിശ്രമമാണ് എനിക്ക് ആവശ്യം. ആരോഗ്യം വീണ്ടെടുക്കണം. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ശല്യങ്ങളോ ഒച്ചകളോ ഒന്നും ഉണ്ടാവരുത്. പക്ഷേ ഞാൻ ശല്യങ്ങളുടെയും ബഹങ്ങളുടെയും ഒച്ചകളുടെയും നടുവിലായി, ഒത്ത നടുവിൽ. ചെറിയ 2 മുറികളും 1 അടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട്. അതിൽ ആരെല്ലാമാണോ താമസക്കാർ? എൻ്റെ ഉമ്മ, എൻ്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവൻ്റെ കെട്ടിയുള്ളായ കുഞ്ഞാനുമ്മ. ഈ കുഞ്ഞാനുമ്മയൊക്കെ എൻ്റെ പാപ്പയുടെ പെങ്ങളുടെ പേര് കുഞ്ഞാനുമ്മ എന്നായിരുന്നു. വളരെ ഈ പേരുകൾ പോലും എനിക്ക് വളരെ സുപരിചിതമാണ്. കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തക്കുട്ടി, ആരിഫ, സുബൈദ, അബ്ദുൽ ഖാദറിൻ്റെ ഇളയവനായ മുഹമ്മദ് ഹനീഫ, അവൻ്റെ കെട്ടിയുള്ളായ ഐഷോമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബ് മുഹമ്മദ്, ലൈല, മുഹമ്മദ് റഷീദ്, ഹനീഫയുടെ ഇളയതായ അനുമ്മ, എൻ്റെ പെങ്ങളുടെ പേര് ആമിന എന്നാണ്, പക്ഷേ ഞങ്ങൾ അനുമ്മ എന്നാണ് വിളിക്കുന്നത്, അവരുടെ കെട്ടിയവനായ സുലൈമാൻ, അവരുടെ ഓമന സന്താനമായ സെയ്ദ് മുഹമ്മദ്, പിന്നെ എൻ്റെ എല്ലാറ്റിലും ഇളയ അനിയൻ അബൂബക്കർ എന്ന അബു. ഇത്രയുമാണ് മനുഷ്യർ. ഇവരെ കൂടാതെയുമുണ്ട് സംഭവങ്ങൾ. എവിടെന്നോ വന്ന് കുടികയറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചുംപുറത്ത് സദാ ഓടി നടക്കുന്ന 900 എലികൾ. 900 എന്നൊക്കെ പറഞ്ഞാൽ 900, മണ്ണിത്തൊള്ളായിരം. ഈ എണ്ണത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലെ എണ്ണം കവിഞ്ഞു പോകുന്നതാണ് മണ്ണിത്തൊള്ളായിരം, 900. കാക്കകൾ ഒരുപാടുണ്ടല്ലോ, നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല. അതുപോലെ മണ്ണും നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത, അപ്പോൾ അനന്തമായ എണ്ണങ്ങളുള്ള വസ്തുക്കളെ, അല്ലെങ്കിൽ അങ്ങനെ അതിനെ പറ്റിയ വിശേഷം കൊടുക്കുന്നത് 900, മണ്ണിത്തൊള്ളായിരമാണ്. പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേ കാക്കകൾ, ഇതിനെല്ലാത്തിനും പുറമെ എൻ്റെ ഉമ്മയുടെ സ്വന്തം വകയിലും വീട് ഭരിക്കുന്നവരുമായ 100 കോഴികൾ, ഇവരെ റാഞ്ചി കൊണ്ടുപോയി തന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. ഇതൊരു ചിത്രമാണ് ഒരു വീടിൻ്റെ.
ഇതിനേക്കാൾ മനോഹരമായിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ കാണുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വായിച്ച അത്ര ഭംഗിയില്ലെങ്കിലും ഇത് നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ചവർക്ക് ഇതിൻ്റെ പൂർണ്ണമായ ചിത്രം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെപ്പറ്റി വിശദമായ സാഹിത്യ വിമർശനം നടത്താനോ സാഹിത്യ വ്യാപാരം നടത്താനോ ഒന്നും ഞാൻ അങ്ങനെ സാഹിത്യവുമായിട്ട് ഒരു ആധികാരികമായി അടുപ്പുള്ള ആളല്ല. വെറും ഒരു സാധാരണ വായനക്കാരനപ്പുറത്തേക്ക് ഇവരുടെ ആരുടെയും പുസ്തകങ്ങളെപ്പറ്റി പറയാനുള്ള സാമാന്യ വിജ്ഞാനം പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ.